പ്രിയമുള്ള കൂട്ടുകാരെ, ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ലോകമഹാമാരി അക്ഷരാർത്ഥത്തിൽ സമൂഹ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തെയും എല്ലാ തലങ്ങളെയും തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായ ഒഴുക്ക് നഷ്ടമായിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ലോകത്തിൻ്റെ ചില ഭാഗത്തു നിന്ന് വാക്സിനുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഓൺലൈനിൽ ലഭ്യമാകുന്ന പഠന സാമഗ്രികൾ മാത്രമാണ് ഇപ്പോഴുള്ള ഏക ആശ്രയം. കുട്ടികളുടെ പ്രകൃതം എന്നത് ഏറെ സവിശേഷതകൾ നിറഞ്ഞ ഒന്നാണ്. അടച്ചിടലിൻ്റെ ആകുലതകൾക്കും ദുരിതങ്ങൾക്കും ഇടയിലും അവരുടെ പ്രകൃതത്തിന് കാര്യമായ മാറ്റമൊന്നും ഇല്ല. എപ്പോഴും ചലനാത്മകത നിറഞ്ഞതും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതുമായൊരു പ്രകൃതമാണ് അവരുടേത്. ഈ ഒരു കൗതുകം അവരുടെ ഓരോ പെരുമാറ്റത്തിലും ഇടപെടലിലും നമുക്ക് വ്യക്തമായി മനസ്സിലാകും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഓരോ കുട്ടിയുടെ ഉള്ളിലും ഒരു ശാസ്ത്രജ്ഞൻ, ഒരു ശാസ്ത്രജ്ഞ ഒളിച്ചിരിപ്പുണ്ട്. സമൂഹത്തിന് പലതരത്തിൽ ഗുണകരമായേക്കാവുന്ന ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ അവരിൽ ഉറഞ്ഞുകിടപ്പുണ്ട്. പഴയ കാലത്ത് കുട്ടികളുടെ ഇത്തരം പ്രകൃതങ്ങളൊന്നും തന്നെ രക്ഷാകർത്തൃ സമൂഹവും പൊതുസമൂഹവും വേണ്ടത്ര രീതിയിൽ അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല. തോമസ് ചാക്കോ എന്ന മിടുക്കനായ കുട്ടി ആട് തോമ എന്ന വില്ലനായി വളർന്നതിൻ്റെ പിന്നിൽ ചാക്കോ മാഷ് എന്ന കർക്കശ സ്വഭാവക്കാരനായ ഒരു രക്ഷിതാവിൻ്റെ സാന്നിധ്യം നമ്മളൊക്കെ തിരിച്ചറിഞ്ഞവരാണ്. സിനിമകളിലും നോവലുകളിലും മാത്രമല്ല, നിത്യജീവിതത്തിൽ നിന്നും ഇത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇന്നത്തെ സാഹചര്യം പക്ഷേ വളരെയേറെ മാറിയിരിക്കുന്നു. കുട്ടികളുടെ ഇടയിൽ കാണപ്പെടുന്ന സർഗവാസനകളെ, ഇത്തരം കണ്ടെത്തലുകളെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പൊതുസമൂഹമാണ് ഇപ്പോഴുള്ളത്. അവർക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ രക്ഷിതാക്കളും പൊതുസമൂഹവും ഇപ്പോൾ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഹോം ലാബ് എന്നത് വളരെ പുതിയ ഒരു ആശയമൊന്നുമല്ല. എന്തിനേയും അല്പം വേറിട്ട ഒരു ദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന ഒരുപാട് അധ്യാപകർ അവരുടെ കുട്ടികൾക്ക് വേണ്ടി ഓരോ കുട്ടിക്കും ഒരു ശാസ്ത്ര കിറ്റ് എന്ന ആശയം നടപ്പിലാക്കിയിട്ട് തന്നെ വർഷങ്ങളായി. ഹോം ലാബ് എന്ന ആശയം ആ ഒരു ചിന്തയുടെ ഒരു വളർച്ചയാണ്. ചുരുക്കത്തിൽ, ഓരോ കുട്ടിയുടെ വീട്ടിലും അവന് രാസപരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു ലബോറട്ടറി എന്ന വിശാലമായ ലക്ഷ്യമാണ് അത്. പല വിദ്യാലയങ്ങളും ഇതിനോടകം തന്നെ 100% ഹോം ലാബ് പൂർത്തീകരിച്ചതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞു. സബ്ജില്ലാതലത്തിലും ജില്ലാതലത്തിലുമൊക്കെ വലിയ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്. ഓരോ വീട്ടിലും ലാബ് സ്ഥാപിക്കുക എന്നതിലൂടെ ഹോം ലാബ് എന്ന വിശാലമായ ലക്ഷ്യത്തിലേക്ക് ബഹുദൂരം പ്രവേശിച്ചിരിക്കുകയാണ് മിക്ക വിദ്യാലയങ്ങളും മിക്ക വീടുകളും. പക്ഷേ ചലനാത്മകമായ ഒരു ഹോം ലാബ് എന്ന വിശാലമായ ലക്ഷ്യത്തിലേക്ക്, ഏറ്റവും മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഇനിയും ഒരുപാട് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ക്ലാസ് റൂം പഠനത്തിൻ്റെ ഭാഗമായ ശാസ്ത്ര പരീക്ഷണങ്ങളെ വീടിൻ്റെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിർവഹിക്കുക എന്ന രീതിയിൽ ഹോം ലാബിനെ നോക്കിക്കാണുന്നത് ഹോം ലാബ് എന്ന ലക്ഷ്യത്തെ കുറച്ചു കാണുന്നതിന് തുല്യമാണ് എന്ന് പറയാം. അതായത്, പാഠപുസ്തകങ്ങളിൽ അവർ പരിചയപ്പെടുന്ന ശാസ്ത്ര പരീക്ഷണങ്ങളെ വീട്ടിൽ ലഭ്യമായ ഉപകരണങ്ങൾ വെച്ച്, വീട്ടിൽ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് കുറേ കൂടി നിയന്ത്രിതമായ ഒരു സാഹചര്യത്തിൽ നിർവഹിക്കുക എന്നത് ഹോം ലാബ് പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷണങ്ങളെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കുറച്ചുകൂടി വ്യത്യസ്തമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട്, സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നതൊക്കെ ഇതിൻ്റെ ഒരു വളർച്ചയാണ്. കുട്ടിയുടെ സർഗാത്മകതയെ, സൃഷ്ടിപരമായ ചിന്തയെ അളക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. ഉദാഹരണമായി, കഞ്ഞിവെള്ളത്തിനകത്തേക്ക് അയഡിൻ ചേർത്തുകൊണ്ട് സ്റ്റാർച്ചിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്ന ഒരു പരീക്ഷണം ചെയ്യുന്ന കുട്ടി ടെസ്റ്റ് ട്യൂബും ബീക്കറിനും പകരം വീട്ടിലുള്ള ചെറിയ കപ്പോ മറ്റോ ഉപയോഗിക്കുന്നത് ഹോം ലാബ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാണാം. അയഡിൻ സൊല്യൂഷന് പകരം വീട്ടിലുള്ള ബിറ്റാഡിൻ എന്ന് പറയുന്ന മുറിവിന് ഉപയോഗിക്കുന്ന മരുന്ന് ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യുന്നത് ഹോം ലാബ് പ്രവർത്തനത്തിൻ്റെ ഒരു വളർച്ചയാണ്. എന്നാൽ ഇതേ പരീക്ഷണത്തെ, ഇതേ ആശയത്തെ കുട്ടി ഒരു മാജിക്കായി തൻ്റെ കുടുംബത്തിലുള്ളവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ കാണാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിൽ മാറ്റിയെടുക്കുമ്പോൾ അത് അവൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു അളവുകോലായി മാറുകയാണ്.
അങ്ങനെ തികച്ചും വ്യത്യസ്തമായ തരത്തിലേക്ക് ഒരു ശാസ്ത്ര പരീക്ഷണത്തെ രൂപകൽപ്പന ചെയ്തെടുക്കാനുള്ള കുട്ടിയുടെ കഴിവിനെ ശരിക്കും വിലയിരുത്തപ്പെടേണ്ടതുണ്ട്, അംഗീകരിക്കേണ്ടതുണ്ട്. ചില ശാസ്ത്ര ആശയങ്ങൾ പാഠഭാഗത്ത് നേരെ കടന്നു പോവുകയാവും, അവിടെ പരീക്ഷണങ്ങൾ വഴി ആ ആശയത്തെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവില്ല. എന്നാൽ ആ ഒരു ആശയത്തെ കൂടി ഒരു പരീക്ഷണത്തിലൂടെ ഉറപ്പിക്കാൻ കഴിയും എന്ന് കുട്ടി ചിന്തിക്കുകയാണെങ്കിൽ, അവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്ര പരീക്ഷണം കുട്ടി സ്വയം തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉയർന്ന ക്രിയാത്മകതയ്ക്ക് ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ക്രിയാത്മകതയുടെയൊക്കെ തെളിവുകൾ ഹോം ലാബുകൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും നമുക്ക് ലഭ്യമാകും എന്ന് ഉറപ്പാണ്. കുട്ടിക്ക് ശാസ്ത്ര ആശയങ്ങൾ ലഭിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്നോ മാത്രമല്ല, അവന് പുസ്തകങ്ങളിൽ നിന്ന്, ടെലിവിഷനിൽ നിന്ന്, ഇൻ്റർനെറ്റിൽ നിന്ന്, മറ്റു പല സാധ്യതകളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, അധ്യാപകരിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള ശാസ്ത്രാശയങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇത്തരം ആശയങ്ങളൊക്കെ പരീക്ഷിച്ച് ഉറപ്പിക്കാൻ ഹോം ലാബിനെ അവന് ഉപയോഗിക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ ഹോം ലാബ് ഉയർന്ന തലത്തിലുള്ള ഒന്നാണ്. ഹോം ലാബ് എന്നത് കുട്ടിയുടെ ഒരിടമാണ് അവൻ ഇഷ്ടമുള്ളത് ശേഖരിച്ചു വയ്ക്കാൻ, ഇഷ്ടമുള്ള പരീക്ഷണ പ്രവർത്തനങ്ങളിൽ സ്വതന്ത്രമായി ഏർപ്പെടാൻ ഒക്കെയുള്ള ഒരു ഇടം. നിങ്ങളുടെ ഹോം ലാബിൽ എന്തൊക്കെ ഉപകരണങ്ങൾ, എന്തൊക്കെ വസ്തുക്കൾ ശേഖരിക്കണം എന്നതിനെക്കുറിച്ച് ഇതിനകം തന്നെ ശാസ്ത്രാധ്യാപകർ നിങ്ങൾക്ക് ചില സൂചനകൾ നൽകിയിട്ടുണ്ടാകും. എന്തൊക്കെ പറഞ്ഞാലും കുറേയേറെ വസ്തുക്കൾ ഒരു പെട്ടിക്കകത്തോ ഒരു മേശപ്പുറത്തോ കുത്തി നിറച്ച് വയ്ക്കുക എന്നുള്ളതല്ല ഹോം ലാബിൻ്റെ മഹത്വം. മറിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ലഭ്യമാകുന്ന രീതിയിൽ അവ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഹോം ലാബ് എന്നത് വളർന്നു വരുന്ന ഒരു ആശയമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇനിയുള്ള ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും നിങ്ങൾ കാണുന്ന പലതരം വസ്തുക്കളെയും ഹോം ലാബിലേക്ക് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം നിങ്ങളവ ശേഖരിക്കും, സൂക്ഷിച്ചു വയ്ക്കും. കുറേയേറെ കഴിയുമ്പോൾ ഒന്നും ഉപേക്ഷിക്കാൻ തോന്നാതെ ഹോം ലാബിലുള്ള ഉപകരണങ്ങളുടെയും വസ്തുക്കളുടെയും ശേഖരം വലുതായി വലുതായി കൊള്ളാവുന്ന അവസ്ഥ കഴിയും. അപ്പോൾ പലതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരുപാട് സമയം ആവശ്യം വരും. വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചില വസ്തുക്കൾ എവിടെയാണെന്ന് നോക്കിയിട്ട് കാണാത്ത പ്രയാസം വരും. ഇത്തരം പരിമിതികളെ മറികടക്കാൻ അവ ചെറിയ ചെറിയ പെട്ടികളിലേക്ക് മാറ്റുകയും പെട്ടിക്ക് പുറത്ത് ഉള്ള വസ്തുക്കളുടെ പേരുകൾ എഴുതിയ ലിസ്റ്റ് ഒട്ടിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഗുണം ചെയ്യും. പലതരം പാത്രങ്ങളുടെ ഒരു വലിയ ശേഖരം ഹോം ലാബ് പ്രവർത്തനത്തിന് അത്യാവശ്യമായിരിക്കും. കാപ്പിപ്പൊടി, അച്ചാർ തുടങ്ങിയവ വരുന്ന ബോട്ടിലുകൾ, പലതരത്തിലുള്ള ലോഷനുകൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പാത്രങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. എന്തൊക്കെ വസ്തുക്കളായിരിക്കും നമുക്ക് ശേഖരിച്ച് വെക്കേണ്ടി വരിക? പലതരത്തിലുള്ള വിത്തുകൾ, ഇലകൾ, വേരുകൾ തുടങ്ങിയ സസ്യഭാഗങ്ങൾ, ഒച്ചിൻ്റെ കൂട്, ശംഖ് പോലുള്ള ജീവികളുടെ ശരീരഭാഗങ്ങൾ, പലതരത്തിലുള്ള എണ്ണ, മണ്ണ്, കല്ല്, തൂവലുകൾ തുടങ്ങി ഒരുപാട് ഒരുപാട് വസ്തുക്കൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നതും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതാണെന്ന് തോന്നുന്നതുമായ പലതരം വസ്തുക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. പലതരത്തിലുള്ള ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ ചില പൊതു ഉപകരണങ്ങളുണ്ട്. കത്രിക, ബ്ലേഡ്, സൂചി, നൂൽ, സ്ക്രൂ, സ്ക്രൂഡ്രൈവർ, റബ്ബർ, റബ്ബർ ബാൻഡ്, ബലൂണ് തുടങ്ങി എപ്പോഴും ആവശ്യം വരുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഒരു പൊതുവായ പെട്ടിയിലേക്ക് മാറ്റുന്നത് നന്നാകും. ഇഞ്ചക്ഷൻ ബോട്ടിലുകൾ, ഗ്ലൂക്കോസ് ബോട്ടിൽ, ഗ്ലൂക്കോസിൻ്റെ വയർ, പല അളവിലുള്ള കുപ്പികൾ ഒക്കെ നമ്മുടെ വീടിനടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ, ആശുപത്രികളിൽ ഇഷ്ടംപോലെ ലഭ്യമാണ്. പക്ഷേ ഇത്തരം വസ്തുക്കൾ ശേഖരിക്കുമ്പോൾ നമ്മുടെ സുരക്ഷ, ശാരീരിക സുരക്ഷ വളരെ പ്രധാനമാണ്. രോഗപകർച്ച ഇല്ലാത്ത രീതിയിൽ അണുനാശനം ചെയ്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി ലേബലൊട്ടിച്ച് നമുക്കിവ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. ഏറ്റവും ചെലവ് കുറഞ്ഞ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ഹോം ലാബ് ഒരുക്കുക എന്നതിലായിരിക്കണം നിങ്ങളുടെ കഴിവ് ഉണ്ടാവേണ്ടത്. ലോ കോസ്റ്റ് നോ കോസ്റ്റ് എന്നതാണ്. സസ്യങ്ങൾ മറ്റും പറിച്ചെടുത്ത് പുസ്തകത്തിനകത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഇസ്തിരിയിട്ടതിന് ശേഷം ഒട്ടിച്ചു വെച്ച് തയ്യാറാക്കുന്ന ഹെർബേറിയങ്ങൾ, ശാസ്ത്രജ്ഞന്മാരുടെ ഫോട്ടോകൾ തുടങ്ങി പലതും നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട്. ഹോം ലാബിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം ഹോം ലാബ് ഒരുക്കലല്ല, ഹോം ലാബിനെ ചലനാത്മകമായി നിലനിർത്തുക എന്നുള്ളതാണ്. ഒരാഴ്ചയിൽ ഒന്ന് എന്ന രീതിയിലെങ്കിലും ഒരു ശാസ്ത്ര പരീക്ഷണം ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ വലിയൊരു ശേഖരം നമ്മുടെ കയ്യിലുണ്ടാവണം. എവിടെ നിന്നാണ് ഓരോ ആഴ്ചയിലും ചെയ്യാവുന്ന ശാസ്ത്ര പരീക്ഷണങ്ങൾ കിട്ടുക? അപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ നമ്മൾ തിരച്ചിൽ ആരംഭിക്കും, എവിടെ നിന്നൊക്കെ നമുക്ക് ചെയ്യാവുന്ന പരീക്ഷണങ്ങളുടെ പട്ടിക കിട്ടും എന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റിൻ്റെയും പാഠപുസ്തകങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ സേവനം നമുക്ക് ഇതിനായി ഉപയോഗിക്കേണ്ടി വരും. ആ അന്വേഷണം നിങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കും. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ശാസ്ത്രജ്ഞനും ശാസ്ത്രജ്ഞയും മെല്ലെ മെല്ലെ ഉണരുകയായി.
ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ വലിയ ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട്. മൂർച്ചയുള്ള ഉപകരണങ്ങൾ, എളുപ്പത്തിൽ തീപിടിക്കുന്ന വസ്തുക്കൾ, ശരീരത്തിൽ വീണാൽ പൊള്ളലേൽക്കുകയോ മറ്റ് അസ്വസ്ഥതയോ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഒക്കെ ലാബിൻ്റെ അകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ മുൻകൂട്ടി രക്ഷിതാക്കളോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയണം. ആവശ്യമെങ്കിൽ അധ്യാപകരുമായി വേണ്ട ചർച്ചകൾ നടത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും വേണം. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് പരീക്ഷണത്തിൻ്റെ അവസാന രൂപകൽപ്പന തീരുമാനിക്കാം. ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ശാസ്ത്ര പരീക്ഷണം ചെയ്യുമ്പോഴും രക്ഷിതാക്കൾ നമ്മുടെ അടുത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വീട്ടിൽ ചെറിയ കുട്ടികളുള്ളവർ ഹോം ലാബ് പ്രവർത്തനത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ കൊച്ചനുജന്മാരോ കൊച്ചനുജത്തിമാരോ നമ്മുടെ ഹോം ലാബിൻ്റെ സ്ഥലത്തേക്ക് വരികയോ അവിടെയുള്ള ഉപകരണങ്ങളോ വസ്തുക്കളോ കൈകാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അവർക്കുണ്ടാവുന്ന അപകടത്തെക്കുറിച്ച് നല്ല ധാരണ നിങ്ങൾക്കുണ്ടാവണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഹോം ലാബ് എന്നത് വളരെ മഹത്തായ ഒരു ആശയമാണ്. ഈ ആശയത്തെ ഓരോ കുട്ടികളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മുടെ ഓരോ വീടുകളിലും ഓരോ ശാസ്ത്ര ലാബുകൾ സജീവമായി പ്രവർത്തിക്കും. ഓരോ ആഴ്ചയിലും അവിടെ പുതിയ പുതിയ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടക്കും. ഇടയ്ക്കിടെ പുതിയ കണ്ടെത്തലുകളുണ്ടാവും. ആ കണ്ടെത്തലുകൾ സമൂഹത്തിന് ഏറ്റവും ഉതകുന്ന രീതിയിലേക്ക് വികസിപ്പിക്കപ്പെടും. ആ ഒരു ശുഭപ്രതീക്ഷയുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഹോം ലാബ് എന്ന വിശാല ലക്ഷ്യത്തിലേക്ക് നാടിനെ മൊത്തം കൈപിടിച്ച് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് കൈകൾ കോർക്കാം. ശുഭദിനം.